ഞാറ് നടൻ ഒരേ സമയം ചെളിക്കണ്ടത്തിൽ ഇറങ്ങിയത് 750 പേർ. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ഉജിരെ അനന്തോടിയിലാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഞാറ് നടൽ നടന്നത്. പുതുതലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുമായാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. Golden diamonds, Kerala and Karnataka, the glow of purity. ഉജിരയ ബദുക്ക് കട്ടോണ ബന്നി സേവാ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ഉജിരെ ബേലാലിലെ അനന്തപത്മനാഭ ക്ഷേത്രത്തിന് സമീപത്തെ അനന്തോതിയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ യുവസിരി പരിപാടിയിലാണ് ഞാറ് നടാൻ ഒരേ സമയം 750 പേർ ചെളിക്കണ്ടത്തിൽ ഇറങ്ങിയത്. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് വയലിലിറങ്ങിയത്. നെൽകൃഷി ഇന്ത്യയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ്. രാജ്യത്തിൻ്റെ വരുമാനത്തിന് വളരെയധികം സംഭാവന നൽകുന്നത് നെൽകൃഷിയാണ്. എന്നാൽ സമീപകാലത്തായി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് യുവാക്കളിലും സ്ത്രീകളിലും കൃഷിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. 2 മുൻപ് ശ്രീക്ഷേത്ര ധർമ്മസ്ഥലയിൽപ്പെട്ട ഈ 4.5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഉഴുത് മറിച്ച് വിത്ത് വിതച്ച് വിദ്യാർത്ഥികൾ കൃഷി നടത്തിയിരുന്നു. ഇപ്പോൾ ഞാറ് നട്ടിരിക്കുന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് സമയത്തും ഇതേ വിദ്യാർത്ഥികൾ ജോലി ചെയ്യും. ഇവിടെ വിളയുന്ന നെല്ല് ദൈവത്തിന് വഴിപാടായി അന്നദാനത്തിനുൾപ്പെടെയുള്ള ദൈവിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. നാം പ്രതിവർഷ ഈ ഹഡിലു ബിദ്ദ ഗദ്ദയിൽ നെയ്ജ് നാട്ടി കാര്യവും മാർത്തേവെ ഈ സല വിദ്യാർത്ഥികളെ അത് യുവജനതയെ ഇട്ടുകൊണ്ട് ഈ ഒരു ബൃഹത് കാര്യവും ഇവത്ത് ആയോജന മാതെ യാക്കെന്തേ യുവകരു മറ്റു യുവതിയരു ഈ കൃഷി കാര്യത്തിൽ നമ്മുടെ ഗ്രാമീണ ഭാഗത്തിലുള്ള കൃഷി കാര്യത്തിൽ തൊടസിക്കൊള്ളു അത് യാതെ ദേശത്തെ സമ്പത്തു അത് കൃഷി ആ കൃഷിയെന്ന് ഉളിസേക്കിട്ട് നാ യുവജനത അതിൽ പാൽപടേ ആ ദൃഷ്ടിയിൽ നാം യുവസിരി എന്ന കാര്യക്രമം ഇവത്ത് ആയോജന മാതെ ഈ ഭത്ത ಏನುಂಟು ಅದು ಮಿಲ್ಲಿಗೆ ಹೋಗ್ತದೆ ಮಿಲ್ಲಿಗೆ ಹೋದ ನಂತರ ಅಕ್ಕಿ ಆಗ್ತದೆ ಅಕ್ಕಿ ಆದ ನಂತರ ಅದನ್ನು ವಿದ್ಯಾರ್ಥಿಗಳೇ ಅಕ್ಕಿ ಮುಡಿ ಮಾಡಿ ಅದನ್ನು ನಮ್ಮ ಇಲ್ಲಿ ಗ್ರಾಮೀಣ ಭಾಗದಲ್ಲಿರುವಂಥ ದೇವಸ್ಥಾನಗಳಿಗೆ ನೈವೇದ್ಯಕ್ಕೋಸ್ಕರ ಸಮರ್ಪಣೆ ಮಾಡ್ತಾರೆ ಮತ್ತು ಅದರಲ್ಲಿ ಬಂದಂಥ ಏನು ಬೈಯುಳುಂಟು ಅದನ್ನು ಇಲ್ಲಿ ಗೋಶಾಲೆಗೆ ಸಮರ್ಪಣೆ ಮಾಡ್ತದೆ. കണ്ണിനും മനസ്സിനും കുളിർമയേകിയ ഈ ഞാറ് നടൽ കാഴ്ചക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായി. കാർഷിക സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുവാനായുള്ള ഇത്തരം പരിപാടികൾ പുതുതലമുറയിൽ കൃഷി താൽപ്പര്യം ജനിപ്പിക്കുകയും അതുവഴി മികച്ച കാർഷിക പുരോഗതി സാധ്യമാക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.